നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരിണാമത്തിൻ്റെ തെളിവുകളാണ്. ഏതൊരു ശാസ്ത്രശാഖ പോലെയും അല്ലെങ്കിൽ ശാസ്ത്രസിദ്ധാന്തം പോലെയും പരിണാമത്തിനും തെളിവുകൾ അത്യാവശ്യമാണല്ലോ. ഒരുപാട് തെളിവുകളുണ്ട്, നൂറുകണക്കിന് തെളിവുകൾ ലഭ്യമാണ് നമ്മുടെ കയ്യിൽ. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടവ മാത്രമേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുള്ളൂ. ഈ തെളിവുകൾ നമുക്ക് ആറ് തലക്കെട്ടുകൾക്കടിയിലായിട്ട് ചർച്ച ചെയ്യാം. ഒന്ന് പാലിയൻ്റോളജി എന്ന് പറഞ്ഞാൽ ഫോസിലുകളുടെ പഠനം. രണ്ടാമത്തേത് ശരീരഭാഗങ്ങളുടെ താരതമ്യ പഠനം അല്ലെങ്കിൽ കമ്പാരറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി. ജൈവഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ബയോജിയോഗ്രഫി. ഭ്രൂണശാസ്ത്രം അല്ലെങ്കിൽ എംബ്രിയോളജി. ജൈവരസതന്ത്രവും എന്ന് പറഞ്ഞാൽ ബയോകെമിസ്ട്രി. തന്മാത്ര ജീവശാസ്ത്രവും മോളിക്കുലാർ ബയോളജി. രണ്ടും തമ്മിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവസാനമായിട്ട് തത്സമയ പരിണാമം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിണാമങ്ങൾ, അതിന് നമുക്ക് എവല്യൂഷൻ ഇൻ ആക്ഷൻ എന്ന് പറയാം. ഇതിൽ രണ്ടെണ്ണം വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ഒന്നാദ്യത്തേത് പാലിയൻ്റോളജി, ഫോസിലുകളെ പറ്റിയും ഫോസിലുകൾ എങ്ങനെ അതിൻ്റെ കാലനിർണയം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അത്ര ഡീപ്പായിട്ട് ഞാൻ ഇന്ന് പോകുന്നുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് തന്മാത്രാ ജീവശാസ്ത്രം. അത് നിങ്ങൾ ജീനോംസ് ആൻഡ് ജീനോമിക്സ് എന്നൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുതന്നെയാണ് തന്മാത്രാ ജീവശാസ്ത്രവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അത്ര ഡീപ്പായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കില്ല. ബാക്കിയെല്ലാം കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഫോസിലുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ പാലിയൻ്റോളജി. ഫോസിലുകൾ എന്ന വാക്ക് വന്നത്, ഫോസിൽ എന്ന വാക്ക് വന്നത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കുഴിച്ചെടുത്തത് എന്നാണ്. കാരണം ഫോസിലുകൾ ആദ്യകാലത്തൊക്കെ കിട്ടിയിരുന്നത് മണ്ണിനടിയിൽ നിന്നായിരുന്നു, അങ്ങനെയാണ് ആ പേര് വന്നത്. എന്നാൽ പിന്നീട് കുഴിച്ചെടുക്കാത്ത ഒരുപാട് ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ജീവികളുടെ അവശേഷിപ്പുകളാണ്, പല തരത്തിലുള്ള അവശേഷിപ്പുകൾ. ഏതൊക്കെ തരത്തിലുള്ള അവശേഷിപ്പുകളാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത്? അത് ചിലപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അച്ചുകളായിരിക്കാം, അല്ലെങ്കിൽ മോൾഡുകൾ, കാലടി അടയാളങ്ങളാവാം, ഈ ജീവികൾ ജീവിച്ച ഗുഹകളാവാം, അവയുടെ കൂടുകളാവാം, അല്ലെങ്കിൽ ആംബർ എന്ന് പറയുന്ന ഒരു മരക്കറയിൽ നിന്നാണ് ആംബർ ഉണ്ടാകുന്നത്. മരത്തിൻ്റെ കറ ഭൂമിക്കടിയിലായി അതിൻ്റെ സമ്മർദ്ദത്താലും താപം കൊണ്ടുമൊക്കെ അത് ഒരു രത്നക്കല്ല് പോലെയായിട്ട് മാറുന്നു, മഞ്ഞ നിറത്തിലൊരു രത്നക്കല്ല് പോലെയായി മാറുന്നതിനെയാണ് നമ്മൾ ആംബർ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ചില ജീവികളും കുരുങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പെർമാഫ്രോസ്റ്റ് അല്ലെങ്കിൽ മഞ്ഞിൽ പ്രിസേർവ് ചെയ്യപ്പെട്ട സംരക്ഷിക്കപ്പെട്ട ജീവികൾ, ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മാമത്തുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫോസിലുകളിൽ ഉൾപ്പെടുത്താം. ഏറ്റവും പഴയ ഫോസിൽ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് സയനോബാക്ടീരിയയുടെ ഫോസിലുകളാണ്. അത് ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചവയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ജീവൻ ഉത്ഭവിച്ചിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെയുള്ള ഫോസിലുകളാണ്. ഫോസിലുകളായിരിക്കാം ചിലപ്പോൾ നമുക്ക് പരിണാമത്തിന് ഉപോത്ഭവമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും നേരിട്ടുള്ളതുമായ തെളിവുകളെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ ഇടയില്ലല്ലോ. ഇപ്പോൾ ഫോസിലുകളുടെ കാലനിർണയം ചെയ്യാൻ പറ്റും, അപ്പോൾ ഫോസിലുകൾ ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോസിലുകൾ ആരാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? കൃത്യമായിട്ട് നമുക്കറിയില്ല ആരാണ് ആദ്യത്തെ ഫോസിൽ കണ്ടുപിടിച്ചത് നമുക്കറിയില്ല. പക്ഷേ 18-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരുപാട് ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയത് 1799 വില്യം സ്മിത്ത് എന്ന എഞ്ചിനീയറാണ്. അദ്ദേഹം ഈ ഫോസിലുകളെ പാറകളിൽ കണ്ടു, പാറകളുടെ പല ലെയറുകളിൽ അടുക്കുകളിലായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചത് ഇതാണ്, ഏറ്റവും പുതിയ ഏറ്റവും സമീപകാലത്തുള്ള ജീവികൾ ഏറ്റവും മുകളിലുള്ള ലെയറിലും പഴയത് അത് താഴെ താഴെയുള്ള പടലങ്ങളിലുമാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഏറ്റവും താഴത്തെ ലെയറിലാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള ജീവികളുള്ളത് എന്നുള്ളത്. ഇത് 1830 വില്യം ലോസ്ഡെയിൽ എന്ന പാലിയൻറ്റോളജിസ്റ്റ് ഈ ഒരു നിരീക്ഷണം
സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജീവികൾ പരിണമിച്ചുണ്ടായത് എന്ന് നമുക്ക് വിശദീകരിക്കുവാൻ വളരെയധികം സഹായിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത്. ഇപ്പോൾ ഫോസിലുകളെ പറ്റി ഇതിലും കൂടുതൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ കാലഗണനയും പല രീതികളിൽ നമുക്ക് ഈ ഫോസിലുകളുടെ പ്രായം കണ്ടെത്തുവാൻ കഴിയും. അതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എങ്കിൽ വളരെ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ഞാൻ പറയാം. പല മെത്തേഡുകൾ, പ്രധാനപ്പെട്ട നമ്മൾ റേഡിയോമെട്രി എന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റി അളന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രായം കണക്കാക്കുന്നത്. അപ്പോൾ അത് റേഡിയോ കാർബൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 മുതൽ 70,000 വർഷം മുമ്പ് വരെയുള്ള ജീവികളുടെ കാലഗണന നമുക്ക് നടത്താൻ പറ്റും കാർബൺ ഉപയോഗിച്ചിട്ട്. പൊട്ടാസ്യം ആർഗൺ ആണെങ്കിൽ 1,000 മുതൽ 1 ബില്യൺ ഇയർ വരെ, 100 കോടി വർഷങ്ങൾ വരെയുള്ളത്. യുറേനിയം ലെഡ് ആണെങ്കിൽ 10,000 വർഷം മുതൽ, അതും അങ്ങനെ തന്നെ 1 ബില്യൺ ഇയർ വരെ. യുറേനിയം സിരീസ് ആണെങ്കിൽ 1,000 മുതൽ 500,000 വർഷം വരെയൊക്കെ നമുക്ക് കാലഗണന ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നേരത്തെ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു, വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. ഡാർവിനും ഫോസിലുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഡാർവിനെയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ ഫോസിലുകളുടെ കണ്ടെത്തൽ തന്നെയാണ് ഡാർവിനെ അങ്ങനെയൊരു ചിന്തയിലേക്ക് നയിച്ചത്. പരിണാമം എന്ന ചിന്തയിലേക്ക് നയിക്കുവാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഫോസിലുകളുടെ കണ്ടെത്തലാണ്. പ്രത്യേകിച്ചും ഇന്ന് ജീവിച്ചിരിക്കാത്ത വലിയ മാമലകളുടെ, സസ്തനികളുടെ ഭീകരമായ ഫോസിലുകൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ HMS ബീഗിൾ പര്യടനത്തിനിടയ്ക്ക് അദ്ദേഹം തെക്കേ അമേരിക്കയിൽ ഇറങ്ങിയിരുന്നു. കരയിലും അദ്ദേഹം ഒരുപാട് പര്യവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പല ഫോസിലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗ്രൗണ്ട് സ്ലോത്തുകൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്ലോത്തുകളുടെ മുൻഗാമികളാണ്. പക്ഷേ അവരുടെ വലിപ്പം വളരെ ഭീമന്മാരാണ്. 4 സ്പീഷീസുകളുടെ ഫോസിലുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വംശനാശം സംഭവിച്ച ഒരു കുതിരയെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനയുമായിട്ട് ബന്ധമുള്ള ഗോംഫോത്തീർ എന്ന ഒരു ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടോക്സഡോൺ എന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം സൗത്ത് അമേരിക്കയിൽ നിന്നും ലണ്ടനിലേക്ക് അയക്കുകയും അതിൻ്റെ ഐഡൻറ്റിറ്റി ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് അദ്ദേഹത്തിന് ശരിക്കും ആ ഒരു പരിണാമ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്. ബാക്കിയെല്ലാ ഒബ്സർവേഷൻസും പിന്നീട് വന്നതാണ്. ഫോസിലുകൾ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ടുള്ള തെളിവുകളാണ്. മുൻപ് ഇങ്ങനെയൊക്കെ ജീവികൾ ഉണ്ടായിരുന്നു, അവയ്ക്ക് വംശനാശം സംഭവിച്ചതാണ്, പുരാതനമായ ജീവികൾ ഈ രീതിയിലായിരുന്നു, ഇന്നത്തെ ജീവികളിൽ നിന്ന് അവയ്ക്ക് വ്യത്യാസമുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കുവാൻ നമുക്ക് ഫോസിലുകൾ സഹായിക്കും. പക്ഷേ എങ്കിൽ പോലും പലതരത്തിലുള്ള പരിമിതികളുമുണ്ട്. എന്തൊക്കെയാണ് പരിമിതികളെന്ന് നോക്കാം. 1, എല്ലാ ജീവികളും ഫോസിലുകളാവില്ല. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ഫോസിലുകൾ മാത്രമേ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കാരണം ഈ ഫോസിലീകരണം അല്ലെങ്കിൽ ഫോസിലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വളരെ റെയറാണ്, വളരെ വിരളമാണ്. അതുകൊണ്ടാണ് നമുക്ക് അധികം ഫോസിലുകളൊന്നും കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തുടർച്ചയായിട്ടുള്ള ഒരു ഫോസിൽ റെക്കോർഡുകൾ നമ്മുടെ കയ്യിലില്ല. ഒരുപാട് വിടവുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തൊക്കെ പരിണാമ വിരുദ്ധർ ഈ ഒരു വിടവുകൾ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ളൊരു വാദം പോലും ഉയർത്തിയിട്ടുണ്ട്. അത് ആ വിടവുകളൊക്കെ നമ്മളിപ്പോൾ മറ്റ് പല തെളിവുകൾ കൊണ്ട് നമ്മൾ മറികടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത തെളിവിലേക്ക് പോകാം. അതാണ് കമ്പാരറ്റീവ് മോർഫോളജി ആൻഡ് അനാട്ടമി, ശരീരഭാഗങ്ങളുടെ താരതമ്യ പഠനം. പ്രത്യേകിച്ച് ഇപ്പോൾ ജീവിക്കുന്ന ജീവികളുടെ ശരീരങ്ങൾ തമ്മിലുള്ള താരതമ്യം, അതിന് പുറമെ ഫോസിൽ ജീവികളുടെ താരതമ്യ പഠനവും ഇതിൻ്റെ കൂടെ തന്നെ നടത്തുകയും ചെയ്യുക. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവികളുടെ ശരീരഭാഗങ്ങൾക്കൊപ്പം തന്നെ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന, ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീവികളുടെയും ശരീരഭാഗങ്ങളുടെ ആകൃതിയും പ്രകൃതിയുമൊക്കെ നമുക്ക് താരതമ്യ പഠനം ചെയ്യാൻ കഴിയും. പലതരത്തിലുള്ള സമാനതകളുണ്ട് വിവിധ ഗ്രൂപ്പുകളിലുള്ള ജീവികൾ തമ്മിൽ. ഉദാഹരണത്തിന് വ്യത്യസ്തമായ ജന്തുക്കളുടെ അസ്ഥികൂടങ്ങൾ സമാനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ച് ഈ ചിത്രത്തിൽ കാണാം, ഒരു പക്ഷിയുടെയും ഒരു തിമിംഗലത്തിൻ്റെയും അസ്ഥികൂടം.
പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെയധികം സാമ്യമുണ്ട്. രണ്ട് വ്യത്യസ്തങ്ങളായ ജന്തു വിഭാഗങ്ങളാണ് അവ. എങ്കിൽ പോലും അസ്ഥികൂടത്തിൽ വളരെ നല്ല സാമ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള അസ്ഥികൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന് താടിയെല്ലുകൾ. ഇപ്പോൾ താടിയെല്ലുകൾ പറയുകയാണെങ്കിൽ സസ്തനികളുടെ താടിയെല്ലിൽ ഒരു അസ്ഥി മാത്രമേ ഉള്ളൂ. എന്നാൽ ഉരഗങ്ങളിൽ ഒന്നിലധികം അസ്ഥികളുണ്ട്. രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ സസ്തനികളുടെ ചെവിക്കുള്ളിലുള്ള ചെറിയ അസ്ഥികളുണ്ട്. മാലിയസ് ഇൻഗസ് എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ അസ്ഥികൾ. ഇവ യഥാർത്ഥത്തിൽ ഉരഗങ്ങളുടെ കീഴ്ത്താടിയിലുള്ള അസ്ഥികൾക്ക് സമാനമായവയാണ്. അത് പറയാം, അത് നമ്മുടെ ലോവർ ജോയിൽ നിന്നും താടിയെല്ലിൽ നിന്നും അത് പരിണമിച്ച് അത് ചെവിയുടെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സസ്തനികൾക്കും ഉരഗങ്ങൾക്കും ഇടയിലുള്ള ചില ഫോസിൽ ജീവികളുണ്ട്. ഉദാഹരണത്തിന് തെറാപ്സിഡ. ഈ തെറാപ്സിഡയ്ക്ക് രണ്ട് അസ്ഥികളാണുള്ളത്. അതിൽ ഒന്ന് സസ്തനികളുടെ ആ ഒരു അസ്ഥി തന്നെ, താടിയെല്ലിലുള്ള അതേ അസ്ഥി തന്നെയാണ്. രണ്ടാമത്തെ അസ്ഥി നമ്മുടെ മനുഷ്യരുടെ ചെവിക്കുള്ളിലുള്ള മാലിയസിനും ഇൻഗൻസിനും സമാനമായവയുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുത തന്നെയാണിതും സൂചിപ്പിക്കുന്നത്. നമുക്ക് ഹൃദയം പരിശോധിച്ച് നോക്കിയാൽ ഹൃദയത്തിൻ്റെ ആ ഒരു പരിണാമം തന്നെ നമുക്ക് കാണാൻ പറ്റും. വെർട്ടിബ്രേറ്റ്സിൽ, കശേരുകൾ നട്ടലുള്ള ജീവികളിൽ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ളതെന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. അപ്പോൾ മത്സ്യങ്ങളുടെ ഹൃദയത്തിന് രണ്ട് അറകൾ മാത്രമേ ഉള്ളൂ, ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും. എന്നാൽ ഉഭയജീവികളിൽ, ആംഫീബിയൻസിന് മൂന്നറകളുണ്ട്, ഒരു ഏട്രിയവും രണ്ട് വെൻട്രിക്കിളും. അത് ഉരഗങ്ങളിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് ഓന്ത് പോലെയുള്ള ജീവികളിലെത്തുമ്പോൾ, ഓന്ത്, ആമ തുടങ്ങിയ ജീവികളിൽ അവയ്ക്ക് മൂന്ന് അറകൾ മാത്രമേ ഉള്ളുവെങ്കിലും അവയുടെ വെൻട്രിക്കിളിൽ പൂർണ്ണമാകാത്ത ഒരു സെപ്റ്റം, ഒരു ഭിത്തിയുണ്ട്. അത് മുഴുവൻ ഭിത്തിയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ചേമ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഒന്നിൻ്റെ ഒരു പകുതിയെങ്കിലും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഉരഗജീവികൾ തന്നെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുതലകളിൽ അവയ്ക്ക് നാല് അറകളുണ്ട്. രണ്ട് ഏട്രിയവുമുണ്ട്, രണ്ട് വെൻട്രിക്കിളുമുണ്ട്. പിന്നെ പക്ഷികളിലും സസ്തനികളിലും നിങ്ങൾക്കറിയുന്നത് പോലെ നാല് അറകളുണ്ട്, രണ്ട് ഏട്രിയവും രണ്ട് വെൻട്രിക്കിളും. ശരിക്കും നമുക്ക് ആ പരിണാമം അവിടെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ ആന്തരാവയവങ്ങളും, ഏത് ആന്തരാവയവങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സമാനമാണ് ഈ പലതരത്തിലുള്ള ജീവിവർഗങ്ങളിലും. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രം പറയാം ഈ അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, മുൻകാലുകൾ. ഇവിടെ നാല് ജീവികളുടെ, നാല് ജന്തുക്കളുടെ മുൻകാലുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ചിത്രം നോക്കുക. മനുഷ്യൻ, പൂച്ച, തിമിംഗലം, അതേപോലെ തന്നെ വവ്വാൽ. അവിടെ അസ്ഥികളുടെ ആ ഒരു ഘടന ഒരേ പാറ്റേൺ തന്നെയാണ് എല്ലാ മുൻകാലുകളിലുമുള്ളത്. അത് പുറത്തുനിന്ന് നോക്കിയാൽ വളരെ വ്യത്യസ്തമാണെങ്കിലും അതിനുള്ളിലുള്ള എല്ല് അസ്ഥികൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എല്ലാ ഭാഗങ്ങളുമുണ്ട് അതിൽ. അതിൽ ഹ്യൂമറസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, അണയുണ്ട്, കാർപ്പലുകളുണ്ട്, മെറ്റാ കാർപ്പലുകളുണ്ട്, ഫലഞ്ചസ് ഉണ്ട്. അത് നാല് ജീവികളിലുമുണ്ട്. ഇതും ഒരു പൊതുപൂർവിക തത്വം അത് തെളിയിക്കുന്നതാണ്. നേരത്തെ അസ്ഥികൂടങ്ങളെപ്പറ്റി പറഞ്ഞു. തിമിംഗലത്തിൻ്റെ അസ്ഥിയും അതുപോലെ ഒരു പക്ഷിയുടെ അസ്ഥിയും വളരെ സമാനമാണ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ കാര്യവും നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം പതുക്കെ പതുക്കെ പരിണാമത്തിനനുസരിച്ച് കൂടിക്കൂടി വരുന്നത് എന്ന്. അനാട്ടമിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റു ചില അവയവങ്ങളുണ്ട്. അവശിഷ്ട അവയവങ്ങൾ എന്നാണ് അവയെ വിളിക്കുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേജ് ഓർഗൻസ്. എന്താണ് ഈ വെസ്റ്റേജ് ഓർഗൻസ്? വെസ്റ്റേജ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ജീവികളിലുള്ള നേരിട്ട് ഉപയോഗമില്ലാത്ത ചില അവയവങ്ങൾ. എന്നാൽ ഈ അവയവങ്ങൾ അവയുടെ പൂർവികരിൽ വളരെ പ്രാധാന്യമുള്ളവയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു മുൻപുണ്ടായിരുന്ന അവയവങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ മാത്രം ചില ജീവികളിൽ കാണും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അവശിഷ്ട അവയവങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേജ് ഓർഗൻസ്. മനുഷ്യനിൽ തന്നെ നൂറോളം വെസ്റ്റേജ് ഓർഗൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാത്തിനെ പറ്റിയും ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് മനുഷ്യനിലുള്ള ഒരു വെസ്റ്റേജ് ഓർഗനും
മറ്റൊരു ജീവിയിലുള്ള ഒരു വെസ്റ്റീജ് ഓർഗൻ മാത്രം ഞാൻ ഈ തരുണത്തിൽ വിശദീകരിക്കാം. മനുഷ്യൻ്റെ കാര്യത്തിൽ വാലസ്ഥി നമുക്കറിയാം, നമുക്ക് മനുഷ്യർക്ക് വാലില്ല എന്ന് നമുക്കറിയാം. പക്ഷേ വാലിൻ്റെ ചെറിയൊരു ഭാഗം, നമ്മുടെ പൂർവികരുടെ വാലിൻ്റെ ചെറിയൊരു അംശം ഇപ്പോഴും നമ്മുടെ നട്ടലിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ഒരു ശങ്കരക്കുറുപ്പിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ടല്ലോ, വാലില്ലാത്തവർ നിങ്ങളെറിഞ്ഞാൽ വാൽപൊക്കിക്കൊണ്ടോടും. ഇത് സത്യം പറയുകയാണെങ്കിൽ നമുക്കും വാലുണ്ട്, വളരെ ചെറിയൊരു വാല് നമുക്കുണ്ട്. അത് ആ ഒരു അസ്ഥിയുടെ പേരാണ് കോക്സിക്സ് എന്നാണ് പറയുക. അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല ആ കോക്സിക്സിനെ കൊണ്ട്. അത് കാരണം അത് വാലിൻ്റെ ഒരു ഭാഗമാണ്, വാലിൻ്റെ തുടക്കമാണത്. അതേപോലെ തന്നെയാണ് പെരുമ്പാമ്പുകളിൽ. നിങ്ങൾക്കറിയാം പാമ്പുകൾ കാലുകളില്ലാത്ത ജീവികളാണ് പെരുമ്പാമ്പുകൾ. പക്ഷേ അവയുടെ ബന്ധുക്കളായ മറ്റു ഉരഗങ്ങൾ അവയ്ക്കൊക്കെ കാലുകളുണ്ട്. അപ്പോൾ ആ കാലുകളുടെ ചെറിയൊരു ഭാഗം, ചെറിയൊരു അവശിഷ്ടം ചില പാമ്പുകളിൽ കാണാം. പ്രധാന ഉദാഹരണത്തിന് പെരുമ്പാമ്പ്. ഇപ്പോൾ പെരുമ്പാമ്പിൻ്റെ പിൻഭാഗത്തെ പിൻകാലുകളുടെ അസ്ഥികൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. തീരെ ചെറുതൊന്നുമല്ല, നല്ല പിന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നവയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങളുടെ വെസ്റ്റീജ് ഓർഗൻസ്, അത് നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കുക? വിശദീകരിക്കാൻ ഇതേ പറ്റൂ, നമുക്ക് പരിണാമത്തിലൂടെ, പരിണാമ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്കിത് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തതാണ് ബയോജിയോഗ്രഫി, അല്ലെങ്കിൽ ജൈവഭൂമിശാസ്ത്രം. ജൈവഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവികൾ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വിതരണം ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ പഠനശാഖയാണ് നമ്മൾ ജൈവ ഭൂമിശാസ്ത്രം, അല്ലെങ്കിൽ ബയോജിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ജൈവ വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ലോകമാണ് ഈ ജൈവ ലോകമെന്ന് പറയുന്നത്, സ്പീഷീസ് വൈവിധ്യം. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ബയോജിയോഗ്രാഫിയിൽ പഠിക്കുന്നത്. അതുപോലെ അവയുടെ വിതരണം, ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ചില ബയോജിയോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില അറിവുകൾ പരിണാമ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നവയാണ്. ചിലത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ദ്വീപുകളിലുള്ള സ്പീഷീസുകളുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ദ്വീപുകളുടെ പ്രത്യേകത എന്തെയാണത്? കടലിൻ്റെ നടുക്കാനുണ്ടാവുന്നത്, തൊട്ടടുത്ത് തന്നെ വൻകരയില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേക തരത്തിലുള്ള സ്പീഷീസുകളായിരിക്കും ദ്വീപുകളിലുണ്ടാവുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വൻകരയിൽ നിന്ന് ഏതോ ഒരു കാലത്ത് ഏതോ രീതിയിൽ അവിടെ എത്തിപ്പെട്ട ജീവികളായിരിക്കും, അത് പതുക്കെ പതുക്കെ അവിടെ പരിണമിച്ച് പുതിയ സ്പീഷീസുകളായിട്ട് മാറുകയാണ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഗാലപ്പഗോസ് ഐലൻഡിൽ നമ്മുടെ ചാൾസ് ഡാർവിൻ കണ്ടെത്തിയ ഫിഞ്ചുകൾ എന്ന് പറയുന്ന പക്ഷികൾ. അവയുടെ അടുത്ത ബന്ധു തൊട്ടടുത്ത കരയിലുണ്ട്, വൻകരയിലുണ്ട്. പക്ഷെ അത് ദ്വീപിലെത്തുകയും അവിടെയുള്ള പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് അവ പല സ്പീഷീസുകളായിട്ട് മാറുകയുമാണ് ചെയ്തത്. മറ്റൊരു ഉദാഹരണമാണ് വടക്കേ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും സസ്തനികൾ. ഒരു കാലത്ത് 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 30 ലക്ഷങ്ങൾക്ക് മുൻപാണ് പനാമ ഭൂസന്ധി, അല്ലെങ്കിൽ പനാമ ഇസ്മസ് എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജ്, ആ ഒരു പാലം പോലെയുള്ള ആ ഒരു ഘടന ഉണ്ടായത് 30 ലക്ഷം മുമ്പ്. അപ്പോൾ അതിന് മുമ്പ്, ആ ഒരു ഭൂസന്ധി ഉണ്ടാകുന്നതിന് മുൻപ് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും വളരെ വ്യത്യസ്തങ്ങളായ സസ്തനികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു കണക്ഷൻ, ആ ഒരു സന്ധി ഉണ്ടായതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവികൾ സഞ്ചരിക്കുകയും രണ്ട് ഭാഗത്തും ഒരേപോലെയുള്ള ജീവികൾ ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണത്തിന് തെക്കേ അമേരിക്കയിൽ നിന്നും ആർമഡില്ലോ, പോർക്യുപൈൻ, ഒപ്പോസം തുടങ്ങിയ ജീവികൾ വടക്കേ അമേരിക്കയിലേക്കും, അതേപോലെ തന്നെ വടക്കേ അമേരിക്കയിലുള്ള പർവ്വത സിംഹം, മൗണ്ടൻ ലയൺ അല്ലെങ്കിൽ കൗഗാർ എന്ന് പറയും, അത് തെക്കേ അമേരിക്കയിൽ സഞ്ചരിച്ചു. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു വിതരണവും നമുക്ക് പരിണാമം സാധൂകരിക്കുന്ന, പരിണാമ സിദ്ധാന്തത്തിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഏറ്റവും രസകരമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള മൃഗങ്ങൾ തന്നെയായിരിക്കും, സഞ്ചി മൃഗങ്ങൾ, മാർസോപ്പിയൽസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രത്യേകതയുള്ള മൃഗങ്ങളാണല്ലോ ഓസ്ട്രേലിയയിലുള്ളത്. അമേരിക്കയിലുള്ള
കുറച്ച് ഒപ്പോസം ഒഴിച്ച് ബാക്കി എല്ലാ സഞ്ചി മൃഗങ്ങളും ഉള്ളത് ജീവിക്കുന്നത് ഓസ്ട്രേലിയ ആണ്. അത് തന്നെ വളരെ വൈവിധ്യമുള്ള സഞ്ചി മൃഗങ്ങളുണ്ട്. അതെല്ലാ തരത്തിലുണ്ട്. സസ്യാഹാരികളുണ്ട്, അതുപോലെ തന്നെ മാംസാഹാരികളുമുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പരിണാമമാണ് അവിടെ നടന്നത്. അതിൻ്റെ കാരണം എന്താണ്? അത് മറ്റുള്ള വൻകരകളിൽ നിന്ന് അകന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ അവിടെ പ്രത്യേക തരത്തിലുള്ള പരിണാമം ഉണ്ടാവുകയാണ് ചെയ്തത്. അത് നമുക്ക് വിശദീകരിക്കുവാൻ പരിണാമ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. മറ്റൊരു ഉദാഹരണമാണ് ഹവായ് ദ്വീപിൽ, അമേരിക്കയ്ക്ക് അടുത്തുള്ള ഹവായ് ദ്വീപിലെ ചില ഉദാഹരണങ്ങൾ. ഹവായ് ദ്വീപിലുള്ള ഡ്രോസഫില എന്ന് പറയുന്ന പഴയീച്ചകൾ, ഇപ്പോൾ ലോകത്ത് നമുക്ക് ഏകദേശം 2000 പഴയീച്ച സ്പീഷീസുകളുണ്ട്, ഡ്രോസഫില സ്പീഷീസുകളുണ്ട്. അതിൽ 3/1 700-800 എണ്ണം ഉള്ളത് ഹവായ് ദ്വീപിലാണ്. എങ്ങനെ അത് സംഭവിച്ചു? അത്ഭുതകരമാണ്. പരിണാമം മൂലമാണ്. ഏതോ ഒരു കാരണത്താൽ ഏതോ ഒരു കാലത്ത് ഈ പഴയീച്ച, ഇത് ഒരു സ്പീഷീസ് മാത്രമായിരിക്കാം ചിലപ്പോൾ ഹവായ് ദ്വീപിലെത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ എത്തിയപ്പെട്ടപ്പോൾ അവിടെ മറ്റ് യാതൊരു തരത്തിലുള്ള മത്സരങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ പല തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. അങ്ങനെ ഈ ആവാസ വ്യവസ്ഥയിലേക്ക്, ആ പ്രത്യേകമായ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി പുതിയ പുതിയ സ്പീഷീസുകളായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത്രയധികം ഡ്രോസഫില സ്പീഷീസുകൾ അവിടെ ഉണ്ടായത്. അത് വിശദീകരിക്കുവാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അത് പരിണാമം വഴി മാത്രമേ, പരിണാമ സിദ്ധാന്തം വഴി മാത്രമേ നമുക്കത് വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ മറ്റു ചില ജീവികളുണ്ട് അവിടെ. ഉദാഹരണത്തിന് ഒച്ചുകൾ, കരയിൽ ജീവിക്കുന്ന മൊളസ്കുകൾ, ഞണ്ടിനെ പോലെയുള്ള മൊളസ്കുകൾ, അവയുടെ ആ ഒരു ധാരാളിത്തവും വൈവിധ്യവും ഈ ഒരു പരിണാമ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നവയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മറ്റു ജീവികളൊന്നുമില്ല. അതുകൊണ്ട് അവിടെ തന്നെ, അവിടെ യാതൊരു മത്സരവുമില്ല. അതുകൊണ്ട് അവ തമ്മിൽ തന്നെ മത്സരിക്കുകയും അവ പുതിയ പുതിയ സ്പീഷീസുകളായി മാറുകയുമാണ് ചെയ്തത്. ഇനി അടുത്ത തെളിവാണ് ഭ്രൂണശാസ്ത്രം, എംബ്രിയോളജി. ഇത് വളരെ രസകരമായ തെളിവുകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കും. 1-2 ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 1, ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, അവയുടെ ആ ഒരു ഭ്രൂണ വളർച്ചയുള്ള സാമ്യമാണ്. നിങ്ങൾക്കറിയാം അതിൻ്റെ തുടക്കം, ഒരു ഭ്രൂണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ആദ്യം പുംബീജവും സ്ത്രീബീജവും സംഗമിച്ച് ആദ്യം സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് വിഭജിച്ചിട്ടാണ് പിന്നെ ആ ഭ്രൂണം വളർന്ന് വരുന്നത്. ആദ്യം അത് ബ്ലാസ്റ്റുലയാവും, പിന്നീട് ഗാസ്ട്രുല, ന്യൂറുല, അങ്ങനെ പല സ്റ്റേജുകളായിട്ട് മാറുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേജുകൾ ഏത് ജീവി എടുത്താലും ഏകദേശം ഒരുപോലെയാണ്. അത് വെർട്ടിബ്രേറ്റ് ആയാലും ഇൻവെർട്ടിബ്രേറ്റ് ആയാലും, അത് പിന്നെ സ്റ്റാർ ഫിഷായാലും മനുഷ്യനായാലും എന്തായാലും ഏകദേശം ഒരുപോലെ തന്നെയാണ് ആദ്യകാലത്തുള്ള ആദ്യ ഘട്ടത്തിലുള്ള സ്റ്റേജുകൾ, ഭ്രൂണ വളർച്ചയിലുള്ള സ്റ്റേജുകൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതും ആ ഒരു പൊതുപൂർവികൻ എന്നുള്ള ഒരു സങ്കല്പത്തിന് അനുയോജ്യമായ തെളിവാണ്. മറ്റൊരു തെളിവാണ് വെർട്ടിബ്രേറ്റ്സിൻ്റെ, കശേരികളുടെ ഭ്രൂണങ്ങൾ തമ്മിലുള്ള സാമ്യം. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ 6 ജീവികളുടെ ഭ്രൂണ വളർച്ചയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 മത്സ്യം, 2 സലമാൻഡർ, 3 ആമ, 4 പക്ഷി, 5 മുയൽ, 6 മനുഷ്യൻ. അതിൻ്റെ ആ സ്റ്റേജുകളുടെ രൂപം നോക്കൂ. ആദ്യ വളരെ നേരത്തെയുള്ള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഏർലി സ്റ്റേജസ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് മത്സ്യമായാലും മനുഷ്യനായാലും റാബിറ്റായാലും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയുണ്ട് അല്ലേ. മറ്റൊരു രസകരമായ കാര്യം, മനുഷ്യൻ്റെ ഭ്രൂണം നോക്കൂ. ഏറ്റവും വലതുവശത്തുള്ള മനുഷ്യൻ്റെ ഭ്രൂണമാണ്. അതിന് വാലുണ്ട്. നേരത്തെ നമ്മൾ വാലിൻ്റെ ഒരു ഭാഗം നട്ടലിൻ്റെ അറ്റത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ശരിക്കുള്ള വാലു തന്നെ ഉണ്ടാകും ഭ്രൂണത്തിൽ. പിന്നീടത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും സൂചിപ്പിക്കുന്നത് എല്ലാ ജീവികളും തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെയാണ് ഈ ഒരു തെളിവും കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇൻവെർട്ടിബ്രേറ്റ്സിൽ, ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ വെർട്ടിബ്രേറ്റ്സിൻ്റെയാണ്. ഇൻവെർട്ടിബ്രേറ്റ്സിൽ അങ്ങനെ തന്നെ അതിൻ്റെ പല ഭ്രൂണങ്ങളും തമ്മിൽ, പ്രത്യേകിച്ച് ലാർവകൾ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. രസകരമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അത് ബാർണക്കിളുകൾ എന്ന് പറയുന്ന ജീവികളെ പറ്റിയാണ്. ഈ ബാർണക്കിളുകൾ എന്ന് പറഞ്ഞാൽ അത് പാറയിലൊക്കെ ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒറ്റ നേട്ടത്തിൽ അത് മൊളസ്കുകളാണെന്ന് തോന്നും, ചെപ്പികളാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ അവ ചിപ്പികളല്ല, അവർ ക്രസ്റ്റേഷ്യയാണ്. ക്രസ്റ്റേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞണ്ടും ചെമ്മീനൊക്കെ ഉൾപ്പെടുന്ന
ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രസ്റ്റേഷ്യ എന്ന് പറയുന്നത്. ഇതൊരു ക്രസ്റ്റേഷ്യൻ ആരെങ്കിലും കണ്ടാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. പക്ഷേ അവയുടെ ലാർവ നോക്കിയാൽ നമുക്ക് ഉറപ്പിക്കാം അവ ക്രസ്റ്റേഷ്യ തന്നെയാണെന്ന്. അപ്പോൾ ഇവയ്ക്കും ചെമ്മീനുള്ളതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ലാർവ ബാർണക്കിളുക്കും ഉണ്ട്. നോപ്ലിയസ് എന്നാണ് പറയുക. അപ്പോൾ നോപ്ലിയസ് ലാർവ രണ്ടിലും ഒരുപോലെ തന്നെയാണ്. അത് ചെമ്മീനായാലും അതേപോലെ തന്നെ ബാർണക്കിള, രണ്ടും ഒരുപോലെ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഒരേ ഗ്രൂപ്പിലുള്ളവയാണ്, ഒരേ പൂർവികരുള്ളതാണ്. ഒരു പൊതു പൂർവികൻ രണ്ടുപേർക്കുമുണ്ട്, ബാർണക്കിളുകൾക്കുമുണ്ട്, ചെമ്മീനുമുണ്ട്. ഓക്കെ, ഇതിൽ പരം തെളിവ് വേറെ എന്ത് വേണം നമുക്ക്? അടുത്ത തെളിവിലേക്ക് പോകാം. അത് ജൈവരസതന്ത്രവും തന്മാത്ര ജീവശാസ്ത്രവും, ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി. അതിൽ മോളിക്കുലർ ബയോളജി വളരെ കൂടുതലായിട്ട് തന്നെ, വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജൈവരസതന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങളും മോളിക്കുലർ ബയോളജിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ബയോകെമിസ്ട്രിയിൽ ഏറ്റവും ആദ്യകാലത്ത് ഉപയോഗിച്ച ഒരു തെളിവ് എന്ന് പറയുന്നത് പ്രെസിപ്പിറ്റിൻ രാസപ്രവർത്തനമാണ്. പ്രെസിപ്പിറ്റിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സമയത്ത് പ്രെസിപ്പിറ്റേറ്റായിട്ട് അവക്ഷിപ്തമായിട്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുക. പ്രെസിപ്പിറ്റേഷൻ ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ പ്രെസിപ്പിറ്റിൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് വളരെ മുമ്പ് തന്നെ, ജനിതകശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഈ പ്രെസിപ്പിറ്റിൻ റിയാക്ഷൻ, ആ രാസപ്രവർത്തനം കണ്ടെത്തിയിരുന്നു. 1904 തന്നെ നട്ടാൽ എന്ന ശാസ്ത്രജ്ഞനാണിത് ആദ്യമായിട്ട് ഇത് പ്രയോഗിച്ചത്. പ്രത്യേകിച്ചും ജീവികൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുവാനാണ് അദ്ദേഹം ഈ ഒരു രാസപ്രവർത്തനം ഉപയോഗിച്ചത്. അത് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പഠനമായിരുന്നില്ല. അദ്ദേഹം 900 സ്പീഷീസുകളുടെ സീറം ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഈ ഒരു രാസപ്രവർത്തനം നടത്തി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 16,000 ടെസ്റ്റുകൾ അദ്ദേഹം ഇതുവഴി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ കാര്യമെടുക്കാം. അപ്പോൾ ഈ ഒരു ആദ്യം ആൻറ്റിബോഡി ഉണ്ടാക്കണം, ഒരു ആൻറ്റി ഹ്യൂമൻ സീറം ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് മനുഷ്യൻ്റെ സീറം മുയലിൽ കുത്തിവെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുത്തിവെച്ച് കഴിഞ്ഞാൽ മുയൽ മനുഷ്യൻ്റെ രക്തത്തിനെതിരല്ല, ആൻറ്റി ഹ്യൂമൻസ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആ മുയലിൽ നിന്നും അതിൻ്റെ ആൻറ്റി ഹ്യൂമൻ സീറം നമുക്ക് എടുക്കാൻ പറ്റും. ഈ സീറം മറ്റ് ജീവികളുടെ ബ്ലഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രെസിപ്പിറ്റിൻ കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് മനുഷ്യനും ആ ജീവിയും തമ്മിലുള്ള ബന്ധം. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രെസിപ്പിറ്റിൻ കിട്ടുക എങ്ങനെയാണ്? ഈ ആൻറ്റി സീറം മനുഷ്യൻ്റെ രക്തത്തിൽ ഒഴിക്കുകയാണെങ്കിൽ ധാരാളം പ്രെസിപ്പിറ്റിൻ കിട്ടും. അതിൽ കുറച്ചായിരിക്കും നമ്മളതൊരു ചിമ്പാൻസിയുടെ രക്തത്തിലാണ് ഒഴിച്ചതെങ്കിൽ അതിൽ കുറവായിരിക്കും. അതിലും കുറവായിരിക്കും ഗോറില്ലയുടെ ബ്ലഡിൽ ഒഴിച്ചാൽ, അതിലും കുറവായിരിക്കും റാങ്കുട്ടാൻ്റെ ബ്ലഡിൽ ഒഴിച്ചാൽ, അതിലും എത്രയോ കുറവായിരിക്കും സാധാരണ കുരങ്ങുകളുടെ ബ്ലഡിൽ ഒഴിച്ചാൽ. അതേപോലെ തന്നെ ഏറ്റവും കുറവ് നമുക്ക് കിട്ടുക കുതിര പോലെയുള്ള മറ്റ് അല്ലെങ്കിൽ പശു, അത്തരം ജീവികളിൽ ഒഴിച്ചു നോക്കിയാൽ അത്രയും കിട്ടില്ല. അപ്പോൾ പ്രെസിപ്പിറ്റിൻ കുറഞ്ഞു കുറഞ്ഞു വരും. ബന്ധം അകന്നകന്നകന്ന് പോകും തോറും പ്രെസിപ്പിറ്റിൻ്റെ അളവ്, പ്രെസിപ്പിറ്റേഷൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് അർത്ഥം. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു പരിണാമപരമായ ബന്ധം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള, ക്രൂഡായിട്ടുള്ള ചില തെളിവുകളാണ്, അല്ലെങ്കിൽ ഒരു രീതികളാണ്. ഇതിൽ നല്ല രീതികൾ, എത്രയോ നല്ല രീതികൾ നമുക്ക് മോളിക്കുലർ ബയോളജി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്മാത്രകൾ, മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ ജീവികളിലുള്ള തന്മാത്രകളെ പറ്റിയുള്ള പഠനമാണല്ലോ ഈ തന്മാത്ര ജീവശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. ഒരുപാട് തന്മാത്രകളുണ്ട് അല്ലേ, മനുഷ്യനിലും ആയാലും ഏത് ജീവിയിലായാലും. എല്ലാ ജീവികളുടെയും ജനിതക തന്മാത്രകൾ DNA ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഒരു പൊതുപൂർവികനുള്ളത് കൊണ്ടാണ്. ഏതോ ഒരു ബാക്ടീരിയ ആയാലും മനുഷ്യനായാലും അതിലുള്ള ജനിതക തന്മാത്ര എന്ന് പറയുന്നത് DNA ആണ്. ചില വൈറസുകളിൽ മാത്രമാണ് RNA ഉള്ളത്, ബാക്കി എല്ലാ ജീവികളും DNA തന്നെയാണ് അതിൻ്റെ ജനിതക തന്മാത്ര. അതേപോലെ തന്നെ ഏത് DNA എടുത്താലും അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്, 4 എന്തൊക്കെയാണ്? അഡിനൈൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഒരു വ്യത്യാസവുമില്ല. അതേപോലെ തന്നെ ജനറ്റിക് കോഡുകൾ, ട്രിപ്ലെറ്റ് കോഡുകൾ, 3 അക്ഷരങ്ങൾ കൂടിയിട്ടുള്ള ട്രിപ്ലെറ്റ് കോഡുകൾ എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് AUG എന്ന് പറയുന്ന ട്രിപ്ലെറ്റ് കോഡ്
അത് മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാക്കുവാനുള്ള കോഡാണ്. അപ്പോൾ ഈ കോഡിന് ഒരു വ്യത്യാസമില്ല, എല്ലാ ജീവികളിലും ഒരുപോലെ തന്നെയായിരിക്കും. അതേപോലെ തന്നെ പ്രോട്ടീനുകൾ, ജീവികളുണ്ടാക്കുന്ന പ്രോട്ടീനുകൾ, അവയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളും ഒന്നു തന്നെയാണ്. 20 തരം അമിനോ ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ പ്രോട്ടീനുകളും ഉണ്ടാക്കുന്നത്, അത് മനുഷ്യനായാലും മറ്റേത് ജീവിയായാലും. അതേപോലെ തന്നെ ATP എന്ന് പറയുന്ന മോളിക്യൂൾ, അത് നമ്മുടെ ഊർജം ഉണ്ടാക്കുന്ന, ഊർജം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള തന്മാത്രയാണ്. ADP വിഭജിച്ച്, ATP വിഭജിച്ച് ADP ആകുമ്പോഴാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഈ ഒരു ATP തന്നെയാണ് എല്ലാ ജീവികളിലും ഉള്ളത്, അത് മനുഷ്യനായാലും ബാക്ടീരിയ ആയാലും ഒക്കെ ATP തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ജീവികളിൽ, റെസ്പിറേഷൻ നടത്തുന്ന ജീവികളിൽ ഉള്ള ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആ ഒരു തന്മാത്ര, അതിന് സൈറ്റോക്രോം സി ആണ്. അത് ഏത് ജീവിയായാലും സൈറ്റോക്രോം സി തന്നെ ആയിരിക്കും. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ ബേസിക്കലി എല്ലാം സൈറ്റോക്രോം സി തന്നെയാണ്. അതേപോലെ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള ഊർജ നിർമ്മാണത്തിനുള്ള രാസപ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ സമാനമാണ്. എല്ലാ ജീവികളിലും വളരെ സമാനമായ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പൊതുപൂർവികരിൽ നിന്നാണ് എല്ലാ ജീവികളും പരിണമിച്ച് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഈ ഒരു തന്മാത്രകൾ തമ്മിലുള്ള താരതമ്യം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും. 1959 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനത്തിൽ, അപ്പോൾ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് 153 അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ തന്മാത്രയാണ് മയോഗ്ലോബിൻ. അതിൽ ഒരു കണ്ണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഹീമോഗ്ലോബിൻ 4 കണ്ണികളുണ്ടാവും, 141 അമിനോ ആസിഡുകളുള്ള 2 കണ്ണികളും 146 എണ്ണമുള്ള മറ്റ് 2 കണ്ണികളും, അങ്ങനെ 4 കണ്ണികളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവ തമ്മിൽ താരതമ്യപഠനം നടത്തിയപ്പോൾ, വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള പഠനം നടത്തിയപ്പോൾ വളരെയധികം സാമ്യം കണ്ടെത്തി. വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരുപോലെ തന്നെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേയുള്ളൂ. അതുപോലെ ഒരുപാട് പ്രോട്ടീനുകൾ, നേരത്തെ പറഞ്ഞ സൈറ്റോക്രോം സി പോലെയുള്ള ഒരുപാട് പ്രോട്ടീനുകൾ, അവയൊക്കെ സമാനമായ ഘടന ഉള്ളവയാണ്. പിന്നെ DNA താരതമ്യ പഠനം എങ്ങനെ പരിണാമ സിദ്ധാന്തത്തെ സഹായിക്കുമെന്ന് നോക്കാം. അതൊരു അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട്, ഒരു തെളിവായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. DNA ശ്രേണീകരണം എന്ന് പറയുന്നത് സീക്വൻസിങ് ഓഫ് DNA സീക്വൻസിങ് ആണ്. എന്ന് പറഞ്ഞാൽ DNAയിൽ എങ്ങനെയാണ് അതിലുള്ള നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങൾ, അഡിനൈൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തയമിൻ, ഇതൊക്കെ ഏത് രീതിയിലാണ് അതിൽ അടുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള പഠനം, അതിനെ നമ്മൾ DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. അത് വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും നമുക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ജീവികളുടെ DNAകൾ തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാം. അങ്ങനെ താരതമ്യത്തിലൂടെ നമുക്ക് വ്യത്യാസങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഏറ്റവും കുറച്ച് വ്യത്യാസമുള്ളവ ഏറ്റവും അടുത്ത ജീവികളായിരിക്കും, എന്നാൽ വളരെയധികം വ്യത്യാസമുണ്ട്, അത് അവരുടെ ബന്ധം കുറച്ചുകൂടി അകന്ന ബന്ധമായിരിക്കും. ആ രീതിയിൽ നമുക്ക് ബന്ധങ്ങൾ കണ്ടെത്തുവാൻ കഴിയും, ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുവാൻ കഴിയും DNAകളുടെ താരതമ്യ പഠനത്തിലൂടെ. ഉദാഹരണത്തിന് സൈറ്റോക്രോം സി എന്ന പ്രോട്ടീൻ, അതിൻ്റെ 1% മാറ്റം ഉണ്ടാവുവാൻ ഏകദേശം 20 മില്യൺ ഇയേഴ്സ് എടുക്കും. 20 മില്യൺ ഇയേഴ്സ് കൊണ്ടാണ് 1% മാറ്റം ഉണ്ടാവുക. ഈ ഒരു നിരക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് 2 സ്പീഷീസുകൾ തമ്മിൽ വേർപിരിഞ്ഞത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മോളിക്കുലാർ ക്ലോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്മാത്ര ഘടികാരം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്മാത്ര ഘടികാരത്തിന് 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, അവ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കണ്ടെത്തുവാൻ സഹായിക്കും. അതേപോലെ തന്നെ 2 സ്പീഷീസുകൾ തമ്മിൽ വേർപിരിഞ്ഞ സമയവും കണ്ടെത്താൻ കഴിയും. ഒരു ഉദാഹരണമാണ് മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതേപോലെ തന്നെ മനുഷ്യനും മറ്റ് ആൾക്കുരങ്ങളും എപ്പോഴാണ് തമ്മിൽ വേർപിരിഞ്ഞത് എന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. മറ്റൊരു ഉദാഹരണമാണ് തിമിംഗലങ്ങളും ഹിപ്പോപൊട്ടാമസും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ജീവികൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ DNAയുടെ ഒരു താരതമ്യവും തന്മാത്ര ഘടികാരവും മറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് അധികം
കടക്കുന്നില്ല. മനുഷ്യനും മറ്റു ജീവികളും മറ്റ് പല ചില സസ്തനികൾ തമ്മിലുള്ള ബന്ധം മാത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത് 99.9%, 100% ആയിരിക്കില്ല ഒരിക്കലും, ചെറിയ ചെറിയ വ്യത്യാസമുണ്ടാവും. എന്നാൽ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിലാണെങ്കിൽ 98.8%, മനുഷ്യനും പട്ടികളും തമ്മിൽ 94%, മനുഷ്യനും പൂച്ചകളും തമ്മിൽ 90%, മനുഷ്യനും പശുക്കളും തമ്മിൽ 80%, എന്തിന് മനുഷ്യനും പഴയീച്ചകളും തമ്മിൽ 60% സാമ്യമുണ്ട്. അതുപോലെ മനുഷ്യനും വാഴകളും തമ്മിൽ, ബനാനാസ് തമ്മിൽ 60% ബന്ധമുണ്ട്. ഒട്ടും ബന്ധമില്ലാത്ത രണ്ട് ജീവികളാണല്ലേ, ഒന്നൊരു മൃഗമാണ് മറ്റേതൊരു സസ്യമാണ്, എങ്കിൽ പോലും ഒരുപാട് സമാനതകളുണ്ട് അവയുടെ ജീനുകൾ തമ്മിൽ. ഇതിൻ്റെ കാരണം അതാണ്, ബാക്ടീരിയയുമായിട്ട് കമ്പയർ ചെയ്താലും ഒരുപാട് സാമ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൊതുപൂർവികൻ ഒന്നു തന്നെയാണ്, ആ ലൂക്ക തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് ഈ ജീനോമുകളുടെ താരതമ്യം വഴി നമുക്ക് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് മനുഷ്യനും മറ്റ് ആൾക്കുരങ്ങുകളും എപ്പോഴാണ് വേർപിരിഞ്ഞത് എന്നാണ്. അപ്പം എല്ലാത്തിനും, എല്ലാ എയ്പ്സിനും അല്ലെങ്കിൽ മനുഷ്യക്കുരങ്ങൾക്കും ആൾക്കുരങ്ങുകൾക്കും ഒരു പൊതുപൂർവികനുണ്ടായിരുന്നു ഒരു 12 മുതൽ 16 വരെ മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു പുതുപൂർവികരുണ്ടായിരുന്നു. അതിൽ നിന്നും വേറെ പിരിഞ്ഞ് പതുക്കെ പതുക്കെയാണ് പലതരത്തിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏകദേശം 5 തരത്തിലുള്ള ആൾക്കുരങ്ങൾ, മനുഷ്യനടക്കമുള്ള പിന്നെ ജീവികളുടെ ആ ഒരു പരിണാമം ഉണ്ടായത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിണാമം, പലപ്പോഴും ഉണ്ടാകുന്നൊരു ചോദ്യം ഇതാണ്, ഈ പരിണാമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ? അത് വലിയൊരു സംശയമാണ് എല്ലാവർക്കും. നമ്മൾ പലപ്പോഴും നമ്മൾ പരിണാമം പഠിപ്പിക്കുന്നത് പണ്ട് കാലത്ത് എന്തോ നടന്ന ഒരു കാര്യമായിട്ടാണ്. അങ്ങനെയല്ല, പരിണാമം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിണാമം. അതിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, എല്ലാ ഉദാഹരണങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല. ചില വളരെ നമുക്ക് പോപ്പുലറായിട്ടുള്ള, നിങ്ങൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ നമുക്ക് കോവിഡ് മഹാമാരി ഏകദേശം പെയ്തൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ വൈറസുകളുടെ പരിണാമം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും, വേരിയൻസ്, വകഭേദങ്ങൾ, ഒരുപാട് വകഭേദങ്ങളുണ്ട് അല്ലേ. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിലുണ്ടായിരുന്ന ആ ഒരു വൈറസ് അല്ല ഇന്ന് 2023 നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പിന്നെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു വകഭേദം. വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ആൽഫ മുതൽ ഒമിക്രോൺ വരെ ഒരുപാട് വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ, അതൊരു അതിൻ്റെ പരിണാമമാണ്, മ്യൂട്ടേഷൻ വഴി പുതിയ പുതിയ വകഭേദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പരിണാമം ഉണ്ടായേക്കാം. അപ്പോൾ പരിണമിച്ചിട്ട് അതിന് പല പല പ്രത്യേകത ഉണ്ടാകുന്നു, അതിന് പുതിയ സ്പീഷീസായിട്ട് മാറിയിട്ടില്ല ഇപ്പോൾ, എങ്കിൽ പോലും അവ വകഭേദങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്, ഒരുപോലെയുള്ള വൈറസുകളല്ല. അതേപോലെ തന്നെ വളരെ പഴയൊരു ഉദാഹരണമാണ് പണ്ട് ഇംഗ്ലണ്ടിൽ നടന്നിരുന്ന ഒരു പ്രത്യേകതരം നിശാശലഭത്തിൻ്റെ പരിണാമം. ബിസ്റ്റൺ ബെറ്റുഡേറിയ എന്നാണ് ഈ നിശാശലഭത്തിൻ്റെ പേര്. രണ്ട് തരം നിശാശലഭകളുടെ, ഒന്ന് നല്ല കറുത്ത നിറമാണ്, മറ്റേത് ഒരു അധികം കറുപ്പ് നിറമില്ലാത്ത പെപ്പേർഡ് എന്നാണ് പറയുക, പെപ്പേർഡ് മോത്താണെന്ന് പറഞ്ഞാൽ അത് പുള്ളിപ്പുള്ളിയുള്ള ഒരു പിന്നെ ശലഭമാണിത്. ഇത് നിരീക്ഷിച്ചത് ഇംഗ്ലണ്ടിലുള്ള മാഞ്ചസ്റ്റർ എന്ന ആ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വ്യവസായങ്ങളുള്ള ഒരു സ്ഥലത്തായിരുന്നു കണ്ടെത്തിയത്. അപ്പം ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിന് മുൻപ് അവിടെ ഉണ്ടായിരുന്നത് ധാരാളം കറുപ്പ് വർഗത്തിൽപ്പെട്ടതല്ല, ആ പുള്ളിയുള്ള ആ ഒരു പെപ്പേർഡ് മോത്തുകളായിരുന്നു കൂടുതലായിട്ടുമുള്ളത്. അതിന് കാരണം അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിൽ ലൈക്കൺ എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമല്ലോ. ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗസും ആൽഗയും കൂടിയുള്ള ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു ജീവിയാണ്, ഒരു സസ്യമെന്ന് പറയാം, അതാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. ഈ ലൈക്കൻ ധാരാളമുള്ളത് കൊണ്ട് ഈ ഒരു പുള്ളിശലഭങ്ങളുടെ രൂപം തന്നെയാണ്, ആ ഒരു നിറം തന്നെയാണ് മരങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ ശലഭങ്ങൾ വന്നിരുന്നാൽ പെട്ടെന്ന് തന്നെ പക്ഷികൾക്ക്, പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള പക്ഷികൾക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവയുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ഇടയ്ക്കുണ്ടായിരുന്ന കറുത്ത നിറമുള്ള ഈ ഒരു ബിസ്റ്റൺ ബെറ്റുഡേരിയ അവയെ പക്ഷികൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയെ കൊത്തി തിന്നാനും പറ്റി. അപ്പോൾ അവയുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഈ മരങ്ങളൊക്കെ പുക കണ്ട് കറുക്കുകയും നേരത്തെ പറഞ്ഞ പുള്ളിയുള്ള ആ
നിശാശലഭങ്ങളെ പെട്ടെന്ന് തന്നെ പക്ഷികൾ കണ്ടെത്തുവാൻ അവയെ കൊന്നെടുക്കുവാനും തിന്നുവാനും കഴിഞ്ഞു. അതുകൊണ്ടാണ് അവയുടെ നമ്പർ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് പകരം കറുത്ത നിറമുള്ള ശലഭങ്ങളുടെ എണ്ണം കൂടി വരികയും ചെയ്തു. നമ്മൾ സാധാരണ നാച്ചുറൽ സെലക്ഷന് പ്രകൃതി നിർദ്ധാരണത്തിന് പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ നിശാശലഭത്തിൻ്റെ ബിസ്റ്റൻ ബെറ്റിലോറി എന്ന് പറയുന്ന പെപ്പേർഡ് മോത്തിൻ്റെ ഉദാഹരണം. മറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് നല്ല വൈറസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പെനിസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ എന്നൊക്കെ പറയുന്ന ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളെ കൊല്ലാൻ കഴിവുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇവയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ധാരാളം രോഗാണുക്കൾ ബാക്ടീരിയകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ഷയരോഗത്തിൻ്റെ TB ഉണ്ടാക്കുന്ന ബാക്ടീരിയ. അപ്പോൾ ഇപ്പോൾ സാധാരണ മരുന്നുകൾ കൊണ്ടൊന്നും ഒരുവിധം മരുന്ന് കൊണ്ടൊന്നും നമുക്ക് ഈ ക്ഷയരോഗം മാറ്റുവാൻ കഴിയാത്തത് കൊണ്ടാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസൊക്കെ വന്നു കഴിഞ്ഞു. ഇത് എവല്യൂഷൻ വഴിയാണ്, പരിണാമം വഴിയാണ് ഇങ്ങനെ പുതിയ പുതിയ പ്രതിരോധ ഈ ആൻറ്റിബയോട്ടിക്കുകളാൽ കൊല്ലാൻ കഴിയാത്ത ബാക്ടീരിയകൾ ഉണ്ടായത് പരിണാമം വഴിയാണ്. അതേപോലെ തന്നെയാണ് കീടനാശിനികളെ പ്രതിരോധിക്കാൻ കഴിവുള്ള കീടങ്ങൾ. ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് DDT ആണ്. ഇപ്പോൾ ആദ്യകാലത്ത് ഒരു 40-50 വർഷങ്ങൾക്ക് മുൻപ് കൊതുക് നിയന്ത്രണത്തിന് സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത് DDT ആണ്. എന്നാൽ പിന്നീട് ഈ കൊതുകുകൾ DDT സ്പ്രേ ചെയ്താലും ചാവാതായി. എന്താ കാരണം? എന്താണ് അവർ പ്രതിരോധിക്കാനുള്ള കഴിവ് അവ നേടിയെടുത്തു. പ്രധാനപ്പെട്ട കാരണം മ്യൂട്ടേഷൻ കൊണ്ടാണ്, ജീനുകളിലുണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻ വഴിയാണ് അവയ്ക്ക് ആ ഒരു കഴിവ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്ന പരിണാമത്തിന് ഉദാഹരണങ്ങളാണ്. ഇനിയും 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.